ഹലോ ദിസ്ഇസ് മീര വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാൽക്കാനോ ക്യാൻറ്റീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ചെറു ചൂടിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇതുപോലൊരു വുഡൺ സ്റ്റിക്കോ ഇറക്കിലോ കൊണ്ടുവേണം ഇളക്കി കൊടുക്കാൻ സ്റ്റീലിന്റെ സ്പൂൺ ആണെങ്കിൽ മെൽറ്റ് ആയി വരുമ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് പാടായിരിക്കും അതുകൊണ്ടാണ് വുഡൺ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറയുന്നത് ചെറിയ ചൂടിൽ തന്നെ മെൽറ്റ് ചെയ്തെടുക്കണം ഒരുപാട് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചസാര കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒന്ന് ചെറിയ ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു ചൂടിൽ തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാൻഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ഷുഗർ മെൽറ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ ഒരു ബ്രൗൺ കളർ വരും ചൂടോട് തന്നെ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം ആ പ്ലേറ്റ് നന്നായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത പ്ലേറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ ക്യാൻഡി തണുത്ത് കഴിയുമ്പോൾ ഇളകി വരുത്തുള്ളൂ അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ ക്യാൻഡി തണുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ മൈക്രോവേവ് സേഫായിട്ടുള്ള പ്ലേറ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചൂടോട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്ലാസ് പ്ലേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ തണുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇതുപോലൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ലോലിപ്പോപ്പ് സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ക്യാൻറ്റി മിക്സ് തണുത്ത് കഴിഞ്ഞാൽ പാനിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പാടായിരിക്കും അപ്പോൾ ആ പാനിനെ ഒന്ന് ചൂടാക്കി കഴിയുമ്പം ആ ക്യാൻറ്റി മിക്സ് ഉരുകി വരും അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും തുണി എന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാൻ ക്ലീൻ ആയി കിട്ടും അപ്പോൾ എല്ലാം ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ